അങ്ങനെ എടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എന്താ പ്രത്യേകിച്ച് പ്രത്യേകമല്ല, എന്നാലും നമ്മൾ എടുക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പൊ ദേക്കുലൊക്കെ കഴിഞ്ഞു, പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാണ്. അപ്പോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കാം, നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോ നമുക്ക് കുറച്ചു നേരം മുമ്പ് ഭാരത്ത് വന്നിരിക്കാം. താത്ത ബാക്കിൽ ഇവിടെ പോയി കാണുമാനില്ല, ആ വരുന്നുണ്ട്. നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ആയില്ലേ വ്ലോഗ് എടുത്തിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ. പിന്നെ എന്താ, ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു റെക്കോർഡിങ്ങിന് പോയിരുന്നു പാട്ടിൻ്റെ, അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ വ്ലോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അതെന്തായാലും മേ ബി അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ എന്താ, അപ്പം അതാണ് നമ്മൾ ചാനലിലെ വ്ളോഗൊന്നും ഇല്ലാത്തത് അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് പനി വന്നു, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. ഇവിടെ പനിയില്ല, കഫക്കെട്ടായിരുന്നു കൂടുതൽ, പനി വേ മാറി. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതായിട്ട് നമുക്ക് ചലഞ്ച് വീഡിയോസ് അങ്ങനത്തെ ഒന്നും ചെയ്യാനായിട്ടും പറ്റിയില്ല. അപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് തന്നെയായിരുന്നു. ഇനി ഞങ്ങൾക്ക് വരുമെന്ന് വിചാരിക്കണോ ഒന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ പറയുന്നത് ഒന്നും നടക്കൂല, അതാണ് ഉണ്ടാവുക. പിന്നെന്താ, അങ്ങനെ പോണു. പിന്നെ ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യ, അവിടെ തട്ടപ്പുറ വെയിലാണ്. ഞങ്ങളൊരു വ്ളോഗ് എടുക്കുക മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാല് അപ്പം വെയിൽ വരും. ഇന്നലെ ഒന്നും തീരെ വെയിലുണ്ടായിരുന്നില്ല, അപ്പം ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ്. പിന്നെ അതെ, ഇവിടെ ഞങ്ങൾ ഊഞ്ഞാൽ വെച്ചിട്ടൊക്കെ കാണിച്ചാൽ ഇവിടെ തത്തിരിക്കുന്നുണ്ട്. തത്തിൻ്റെ സംസാരമൊക്കെ കേട്ടു. കപ്പൽ മുതലാളി ഉണ്ട് ഇവിടെ, കണ്ട നമ്മുടെ കപ്പൽ, ഒരു കപ്പൽ മുറ്റി അവിടെ പോയിട്ട് വാങ്ങിക്കൊടുന്നതാ. അതിൽ നമ്മൾ ചെടി വെച്ചിരുന്നു, അതുകൊണ്ട് നന്നാവില്ലല്ലോ. എന്താ പക്ഷെ അത് പോലെ ആ ചെടി പോലെ അറിയില്ല. ഇത് നോക്ക, നമ്മുടെ ലക്കി അയ്യാ കാണുന്നുണ്ട, നമ്മുടെ ലക്കി ബാമ്പു. ഇതിന്റെ പേര് ലക്കി ബാമ്പു. ഇത് വീട്ടിൽ വെച്ചാല് ലക്കുണ്ടാവും. വീട്ടിൽ പൈസ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഓരോ. ഇങ്ങനെ നമ്മുടെ ഈ ഡ്രീം ക്യാച്ചർ വെച്ചാല് നല്ല സ്വപ്നങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കുഞ്ഞായിരുന്നിട്ടാ, അതിപ്പോ അത്ര വലുതായതാണ്. ഇതിങ്ങനെ വെള്ളത്തിട്ട് വെക്കണ്ടോ നമ്മുടെ 31 അങ്ങനെ തന്നെയല്ലേ പറയാം അല്ലേ. ഇത്താത്ത പറയും പ്രാന്തന്റെ മുടിയാന്ന്, പ്രാന്തന്റെ താടിയില്ലേ, പ്രാന്ത് പോലെ അങ്ങനെ പ്രാന്തായി വളരുന്ന ചെടിയാണത്. ഇവിടെ അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. ഏ നമ്മടൊക്കെ ആ പിടിച്ച് വരുന്നുള്ളൂ. ഇത് പിടിക്കാൻ വേണ്ടിട്ട് മറ്റു പാവം കഷ്ടപ്പെട്ട ഇത് നോക്കി ഉണ്ടാക്കി വളർത്താണ്. തീരെ പിടിക്കുന്നില്ല ഇവിടെ, അതിന് വെയില് പാടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ നല്ല വെയിലായോണ്ട് ഇതൊക്കെ ഇതെന്താണെന്ന് മനസ്സിലായോ? വെറുതല്ല, കഞ്ഞിയാണ്. ഞങ്ങളെ ഒരു 11-12 മണിയാകുമ്പോ അമ്മച്ച് കഞ്ഞി എടുക്കും. ചീര കഞ്ഞി ആട്ടോ, അത് മരുന്ന് കഞ്ഞി എന്നൊക്കെ അല്ലേ അമ്മ, മരുന്ന് കഞ്ഞി എന്ന് പറയോ? ആ ചീരാക്കഞ്ഞി, ആ അത് എടുക്കും. അപ്പോൾ അത് കുടിക്കും ഞങ്ങള്. പിന്നെന്താണ്, അപ്പോൾ ഇത് കുടിച്ചിട്ട് വരാം ഞാൻ. ഇതൊക്കെ ഒന്നും ഞാൻ കുടിക്കൂലട്ടോ, ഞാനും താത്തയും കൂടെയും കുടിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കഞ്ഞി കുടിക്കാൻ. മറ്റേ നമ്മുടെ സാധാ കഞ്ഞി പോലെയല്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമെന്ന് ഇഷ്ടമല്ല വെച്ചാൽ ഇഷ്ടമൊക്കെ തന്നെയാണ്, എന്നാലും അതിനെക്കാട്ടൊക്കെ ഇഷ്ടം ഇതാണ്. പിന്നെന്താ, എന്തമ്മ പച്ചരിയാ? പച്ചരി വെച്ചിട്ട് അടുത്ത ഈ കഞ്ഞി ഉണ്ടാക്കാം. തേങ്ങ ഒക്കെ അടിച്ച് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ചീരാകഞ്ഞിയാണ് ഇത്. ഇത് അച്ചാറും കൂട്ടി നമുക്ക് ഇങ്ങനെ അങ്ങനെ കുടിക്കാം. ഇത് ഇതിൻ്റെ റെസിപ്പി നമുക്ക് ഇടാല്ലോ വേണമെങ്കിൽ. ഇമ്മച്ചിക്ക് ഇമ്മച്ചിക്ക് പണിയാവും. അപ്പം നല്ല ടേസ്റ്റ് ആട്ടാണ്, നമുക്കത് കുടിച്ചിട്ട് വരാം ഞാൻ എന്തായാലും. പിന്നെ നമ്മൾ കഞ്ഞൊക്കെ കുടിച്ചു, പിന്നെ കുറച്ച് നേരം എഴുതായിരുന്നു, കുറച്ച് നേരം ഇരുന്നല്ലോ കേട്ടോ. അപ്പം അതിന് മടിയൊന്നും ഞാൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ എഴുതി, പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. പിന്നെ എന്താ, അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി.
അപ്പം ഞാനിത് ഈ റാമ്പ് മെന്ന് ഇങ്ങനെ ഇറങ്ങാം, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. കണ്ട ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ടാണ് ഞങ്ങൾ റാമ്പ് മെന്ന് ഇറങ്ങാം അല്ലെങ്കിൽ വീണ് പോകും. താത്ത ഇങ്ങനെ നേരെ ഇറങ്ങും, ഞാൻ റിവേഴ്സ് എടുത്തിട്ട് ഇറങ്ങും. അങ്ങനെയാണ് നമ്മൾ റാമ്പ് മെന്ന് ഇറങ്ങാൻ പാടുള്ളൂ അല്ലേ താത്ത? അപ്പോൾ അങ്ങനെ എന്ത്, അപ്പോൾ നമ്മളിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കട്ടെ, വേറെ വേറൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് വാഴകളും അതൊക്കെയായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടല്ലോ അല്ലേ, പറയുന്നത് പ്രത്യേകിച്ച് പറയുന്ന കാര്യമൊന്നുമില്ല. കണ്ടോ അവിടെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കൂ. ഞങ്ങൾ കുറേ പേര് പേരിട്ടിട്ടുണ്ട്. എന്തിന് പേരുണ്ടമ്മ? ഇതൊരു ഒരു വെയിലത്ത് സംഭവം. എന്താ ഇതാണ്? 10 മണി. ആർക്കും അറിയില്ല, ആർക്കും അറിയാത്ത സാധനം. എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഇത് തെച്ചിപ്പൂവ്. അതും ആർക്കും അറിയില്ല, എനിക്കറിയില്ല. എനിക്ക് പേരൊക്കെ മാറിപ്പോ. ഇത് റോസ്. ഇതെന്താണ്? ഇതെന്താ? പാസ് പോലെയാ. എന്താ പേര്? എനിക്കറിയില്ല. ഇമ്മല്ലേ പറഞ്ഞ ഇതിന്റെ പേര്? താത്ത കളർ മാറണേ. ഇതൊക്കെ മാസം മതിയല്ലേ അമ്മ? പലതും ഉണ്ട് അമ്മ പറഞ്ഞു കൊടുക്കറിയണ്ടേ. എനിക്കൊന്നും അറിയില്ല. നല്ല അമ്മയല്ലേ അമ്മ പറഞ്ഞു കൊടുക്ക. ഇതൊക്കെ നമുക്ക് കഴിച്ചു കൊടുത്തു. ഇതൊക്കെ ഈ പൂവ് നോക്കോ, ഒരു തക്കൂടെ പൂവ് ഉണ്ടായിക്കണേ. എന്തോ ഇത്, ഇത് മുട്ടല്ലേ അമ്മ? ഇതും നല്ല ഇഷ്ടപ്പെട്ട ഈ പൂവ് എടുത്ത് ചെയ്യുന്ന വെച്ചാലോ. ചെമ്പരത്തി ഇതൊക്കെ കാലുമ കേറല്ലേ. ഇതാണ് വെറ്റ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി. ഈ മാവിന് ഞങ്ങളുടെ പേരാണ് കൊച്ചു ചക്കരച്ചി. അത് കൊച്ചായതുകൊണ്ടൊന്നല്ല, നമ്മള് ഞങ്ങൾക്ക് പഠിക്കാണ്ട് ഒരു കൊച്ചു ചക്കരച്ചി പാടാം. അപ്പൊ അയിത്ത മാവിന്റെ പേരാണ് കൊച്ചു ചക്കരച്ചി. അപ്പൊ ഞങ്ങൾ ഇതിനിട്ട് കൊടുത്തു. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളൊരു എന്താണ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, മുല്ലപ്പൂവിന്റെ വള്ളി വെച്ചിട്ടുണ്ട്. അതിനെ കേറാൻ വേണ്ടിട്ട് അത് പടർന്ന് ആ അപ്പൊ എന്താണ് മുല്ലവള്ളിയും തേന്മാവും ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓ നമുക്ക് മേലെ തട്ടിന്റെ മേലെ കാരണം ഞങ്ങളുടെ മാമ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങള് ചെടികൾ. അധികം വളർന്നിട്ടില്ല ചെറുത് മാത്രം നന്നായിട്ട് വളർന്നു. അടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളു, അടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളു. ആ ചെങ്കുമങ്കു പിന്നെന്തല്ലോ നമ്മുടെ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് വെച്ചാല് ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോ ഈ രണ്ട് വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റാറില്ല. ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ല വെയിറ്റുമാണ്. അപ്പൊ നമ്മളെ വണ്ടിയിൽ കൊള്ളൂല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ബൾബ് താത്തണ്ട് തലയിൽ പൊട്ടി. അപ്പൊ സീറ്റിന്റെ സീറ്റ് എടുത്ത് മാറ്റിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ ചെയറിൽ അങ്ങനെ നേരെ കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി. പിന്നെ ബാക്കിൽ റാമ്പ് ഉണ്ടാക്കി. പിന്നെന്താ കാരിയർ വെച്ചു. പിന്നെ ഇമ്മച്ചിക്ക് ഞങ്ങളുടെ അടുത്തിരിക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു സീറ്റ് ഉണ്ടാക്കി വെച്ചു. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോ എങ്ങനെ ഞങ്ങൾ അതിൽ കയറുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ വരച്ചൊരു ചിത്രം ഡ്രീം ഓഫ് എസ് പറഞ്ഞിട്ടുള്ളൊരു ആർട്ട് ആർട്ട് ഗാലറി അല്ലേ, അതില് സ്വപ്ന ചിത്രം മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊറേ കുട്ടികള് കേരളത്തിൽ നിന്ന് മൊത്തത്തില് കുട്ടികള് വരച്ച ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. എക്സിബിഷൻ ഉണ്ടായിരുന്നു പോലല്ല. അപ്പൊ അതില് കവർ പേജ് ആയിട്ട് ഞാൻ വരച്ച ചിത്രമാണ് അവര് എടുത്തിരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ആ ചിത്രം കണ്ടോ. ഓ ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ആയിരുന്നു. ഏകദേശം ഒരു വർഷമാവാനായി. പിന്നെ അപ്പൊ ഈ ചിത്രം നമ്മുടെ വണ്ടിന്റെ ബാക്കിൽ നമ്മൾ വെച്ചിട്ടാണ് കാണിച്ചു തരാം. വരും ഉമ്മ പോലും.
യൂട്യൂബ് ചാനലിന്റെ നമ്മുടെ വണ്ടിയുടെ ഉള്ളൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ആക്കി അതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കേറുന്നതൊക്കെ. പിന്നെ ഇത് നമ്മുടെ ആട്ട് കട്ടിയില് ഇത് ഒരു കട്ടി വരുന്നു കേട്ടോ, അത് താത്താക്ക് വേണ്ടിട്ട് കയ്യിന്ന് വെക്കാം. കുഞ്ഞാല് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു, ഇതുപോലെ ആട്ട് കട്ടിയിലാക്കി. അത് നമ്മൾ അത് നിന്ന വീട്ടില് അകത്തിടാന് സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ അത്ര സ്പേസ് ഇല്ലാത്തോണ്ട് നമ്മള് മാപ്പിന്റെ മേലെ കയറ്റി വെച്ചേക്കായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഇവിടെ ഇതായിരുന്നു വെച്ചാൽ ഞങ്ങള് ഇപ്പൊ അടുത്തിട്ടതാണ് ഇവിടെ താഴത്തേക്ക്. അങ്ങനെ പാടത്തെ കാണാൻ നല്ല വ്യൂ അല്ലേ. ഞാൻ ഇരിക്കലില്ല, താപ്പ ഞങ്ങള് ഞങ്ങളുടെ വീട്ടില് എന്തൊരു പുതിയ സംഭവം ഉണ്ടായില്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതാ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മളിത് നമുക്ക് ഇവിടെ വിറക് വാങ്ങാൻ വേണ്ടിട്ട് പക്ഷേ ഏതൊരു വീട്ടിൽ നിന്ന് വിറക് വാങ്ങി കൊടുന്നപ്പോ അതിൽ ഇതുപോലെ തെങ്ങിന്റെ മുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അമ്മച്ചി ഇങ്ങനെ കളർ ചെയ്തിട്ട് കണ്ട, അതൊക്കെ അമ്മച്ചിന്റെ പണിയാണ്. കളർ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. ഇനി ഇതിമ്മനെ പണി ഉണ്ട് കേട്ടോ, ഇതിന്റെ മേലൊക്കെ നമുക്ക് സീറ്റ് പോലൊക്കെ എന്തൊക്കെ ആക്കി വെക്കാൻ ഉണ്ടല്ലേ അമ്മ, അങ്ങനൊക്കെ ആക്കാനുണ്ട്. അങ്ങനെ ഇതിനുള്ളിൽ ഉണ്ടാവോ നമുക്ക് സ്റ്റൂളായിട്ട് ഉപയോഗിക്കാലോ ഇവിടെ പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇതാ എന്റെ മാമൻ, നമ്മള് കാണിച്ചിട്ടില്ലല്ലോ താനല്ല. ഇതാണ് എന്റെ ഒരു ഒരു കുഞ്ഞ മാമൻ, ഒരു വലിയ മാമനുണ്ട്. പേര് പറയൂ മാമോ. നെല്ലൊക്കെ നല്ല തലത്ത് പൂത്ത് അത് കൊയ്യാനായിട്ട് നമ്മള് ഇത് കൊയ്യുന്നതും നടുന്നതും പിന്നെ വിതക്കണതും ഒക്കെ നമ്മള് വീഡിയോ കൊടുത്തിട്ടുണ്ട്. നമ്മള് ചാനലിൽ ഇടാൻ വേണ്ടിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇത് മാത്രം. അപ്പൊ നമുക്ക് എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. ഈ ഭാഗം കൂടി കൊയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാലോ. നമ്മുടെ മുന്നിൽ പാടും നമ്മുടെ പാടം. നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബട്ടർവേസ് പൊട്ടിച്ച് തലമുറിച്ച് നടക്കുന്ന കണ്ടൊക്കെ എന്നൊക്കെ കാണിച്ചോണ്ട് ഞാൻ കണ്ടോ. പൊട്ടിക്കാൻ പാടുണ്ട് അല്ലെ, എന്നാലും ഭംഗിയല്ല അവിടെ നിക്കണ കാണാൻ. കേട്ടോ പൊട്ടിച്ച് എന്നിട്ടുണ്ട് തല വെച്ച്. ഇക്ക അങ്ങനെ പൊട്ടിക്കുന്ന ഇഷ്ടല്ല കേട്ടോ, ചെടിയൊന്നും അങ്ങനെ നമ്മളങ്ങനെ അത്രക്കാരല്ല. ഞാനാ സംസാരിക്കില്ലെന്ന് കൊറേ പേരിനോട് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് സംസാരിക്കണുള്ളൂ, ഓളെന്താ സംസാരിക്കാത്തൊക്കെ. അത് പറഞ്ഞു കൊടുക്കാത്ത കൊറേ ആൾക്കാർക്കൊക്കെ വിചാരം ഞാൻ തോന്നാന ഒരു ഭാഗ്യത്തിൽ ഞാൻ സംസാരിക്കാന്നാ പറയ. നമ്മ വീഡിയോ കൊടുക്കുമ്പോ താത്ത എന്നോട് പറയും ഇച്ചി പറഞ്ഞു ഇച്ചി പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണല്ല. ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കുന്ന കുട്ടിയല്ല താത്ത. അധികം താത്ത അങ്ങനെ വീട്ടിലേക്ക് മിണ്ടുന്നില്ല, അത് പുറത്തു പോയ താത്ത ഭയങ്കര മിണ്ടാ പൂച്ചയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മളോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചും ഏട്ടനും ഒരു കക്കയും വന്നത്. അപ്പം അവർ എന്നിട്ട് ഇങ്ങനെ തൊപ്പി കൊടുന്നു, പിന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നു, പിന്നെ കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ചേച്ചിനെ പൊട്ടിച്ചൊക്കെ തന്നു.
നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളങ്ങനെ സംസാരിച്ചും പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് കാണാം കേട്ടോ, ഇവരൊക്കെ ഇവർ ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് കമ്പനിയായി, ഒരു പരിചയക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല പെട്ടെന്ന് കമ്പനിയായി. നല്ല ചേച്ചിയും ഇക്കാക്കന്മാരൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അവരങ്ങ് ഇറങ്ങിയപാട് ഞങ്ങളുടെ മേമ്മയും കുട്ടികളൊക്കെ വന്നു. കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ്. ഇത് മൂത്ത മോനും അത് ഏറ്റവും ചെറിയ മോന്. പിന്നെ കുഞ്ഞാറ്റിനുള്ളത് കുഞ്ഞാറ്റിനെ കണ്ടിട്ടുണ്ടാവും. നമ്മളൊരു മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം കാണാത്തവർ ഇത് കുഞ്ഞാറ്റ കാണാത്തവർ കണ്ടോക്കൂ കേട്ടോ. ഹലോ, അപ്പോൾ അവരൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് ഞാൻ രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടി. എന്നിട്ട് അവർ പോയി കേക്കൊക്കെ മുറിച്ച്, കേക്കൊക്കെ മുറിക്കുന്ന വീഡിയോ ഇട്ടില്ലേ. അപ്പോൾ അവരൊക്കെ പോയി. ഇപ്പോൾ അവർ പോയ പാട്ടിനെ ഞങ്ങളുടെ മേമയും കുട്ടികളും മക്കളും എല്ലാവരും പാടെ വന്നിട്ടുണ്ട്. വായോ കുഞ്ഞാറ്റ്, വായോ കുഞ്ഞാറ്റ്. കുഞ്ഞാറ്റിനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മളെ ഒരു മേക്കപ്പ് വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു ഓളെ വെച്ചിട്ട്. അപ്പം അവൾക്ക് നാണം ക്യാമറ മുമ്പിൽ വരാൻ വന്ന പാടാ, അല്ലെങ്കിൽ രസമില്ലാത്ത വീഡിയോ എടുക്ക വീഡിയോ എടുക്ക പറഞ്ഞു നടക്ക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ. ഒരു കുഞ്ഞി കുട്ടി കുഞ്ഞി തിരി പോന്ന വ്ളോഗ് ആവും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കാനേ. ഇഷ്ടമാവാണെങ്കിൽ അപ്പൊ തൊട്ടിട്ടില് ബെല്ലൈക്കൺ തിന്നിട്ട് അമർത്തി കൊടുക്കാം.